ആരൊക്കെ എന്തൊക്കെ കുത്തിത്തിരിപ്പുകളുമായി വന്നാലും കേരളയിൽ പദ്ധതി എന്തായാലും യാഥാർത്ഥ്യമാക്കും എന്ന് തന്നെയാണ് ഇടതുപക്ഷ സർക്കാർ പ്രഖ്യാപിച്ചിട്ടുള്ളത്. തൃപ്തികരമായ വില നിശ്ചയിച്ച് പണം കൈമാറിയ ശേഷം മാത്രമേ ഭൂമി ഏറ്റെടുക്കുകയുള്ളൂ. ബലം പ്രയോഗിച്ച് ഒരാളുടെയും ഭൂമി ഏറ്റെടുക്കില്ല. സഖാവ് കോടിയേരി ബാലകൃഷ്ണന്റെ ഇന്നത്തെ പ്രസ്താവനയാണ്. കേരളയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനാണ് UDF ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. കേരളയിൽ എന്തായാലും ഈ നാടിന് അനിവാര്യമായ ഒരു പ്രൊജക്റ്റാണ്, സ്വപ്ന പദ്ധതിയാണ്. അത് ഉമ്മൻചാണ്ടിയും ഉമ്മൻചാണ്ടിയുടെ ഭരണകാലത്ത് അങ്ങനെ തന്നെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എന്റെ സ്വപ്ന പദ്ധതിയാണ് സെമി ഹൈസ്പീഡ് റെയിൽ പദ്ധതി എന്നുള്ളത്. ഒരിക്കലും നടക്കില്ലെന്ന് ഇവരിന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ പദ്ധതിക്ക് വേണ്ടി 21 കോടി രൂപ ഇതിന്റെ പഠനത്തിനു വേണ്ടി ചെലവാക്കിയെന്ന് PK കുഞ്ഞാലിക്കുട്ടിയും സഭയിൽ പറഞ്ഞതാണ്. ധാർമ്മികമായിട്ട് ഇവർക്ക് യാതൊരു ഉത്തരവാദിത്വവും ഈ പദ്ധതിക്കെതിരെ സമരം ചെയ്യാനോ ഈ പദ്ധതി എതിർക്കാനോ ഇല്ല. എന്നിട്ടും ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. മനസ്സിലായില്ലേ? എന്തായാലും ഈ പദ്ധതി അനിവാര്യതയാണ്. ഇതിന് ബദലായിട്ടൊരു സംവിധാനം കാണിക്കാൻ വേണ്ടി പറ്റൂ. ലോകത്തെവിടെയും ഇതിനു ബദലായി സുരക്ഷിതമായ സമാധാനപൂർണമായ മറ്റൊരു പദ്ധതി കണ്ടെത്തിയിട്ടില്ല. നോക്കൂ, നിങ്ങൾ സ്പീഡ് ബോട്ടിൽ പോയാൽ എത്തും എന്ന് പറഞ്ഞല്ലോ കാരശ്ശേരി മാഷ്. അയാള് വലിയ ബുദ്ധിജീവിയാന്നൊക്കെ പറയുന്ന ആളുകളുണ്ട്. തലക്കകത്ത് ഇത്തിരി ഓളുണ്ടെങ്കിൽ അങ്ങനെ ഒരു വർത്തമാനം മൂപ്പര് പറയോ? കാസർഗോട്ട് നിന്ന് തിരുവനന്തപുരത്തേക്ക് ഒരു സ്പീഡ് ബോട്ട്, ആലോചിച്ച് നോക്കൂ നിങ്ങൾ, ജലപാത പെട്ടെന്ന് പൂർത്തിയാക്കിയിട്ട് സ്പീഡ് ബോട്ടിൽ പോയാൽ ഇത്ര ചെലവൊന്നും വരില്ല എന്നാണ് ഭയങ്കര കണ്ടെത്തലായിട്ടാണ് കാരശ്ശേരി മാഷ് അത് പറഞ്ഞത്. പക്ഷെ എത്ര വലിയ പൊട്ടത്തരായിരുന്നു അത്! ഇന്ത്യയിൽ 25 കിലോമീറ്റർ പെർ ഹവർ സ്പീഡിലല്ലാതെ പോകാൻ വേണ്ടി പറ്റൂല. അങ്ങനെ നമ്മൾ സ്പീഡ് ബോട്ടിൽ പോയാൽ 22 മണിക്കൂറെങ്കിലും ചുരുങ്ങിയതെടുക്കും. കേരളയിൽ വഴി നമുക്ക് 4 മണിക്കൂർ കൊണ്ടെത്താൻ കഴിയുമെന്നാണ് നമ്മൾ പറയുന്നത്. മനസ്സിലായല്ലോ? പിന്നെ സുധാകരൻ സാറ് ബദലായിട്ട് പ്രഖ്യാപിച്ചൊരു പരിപാടി എന്തായിരുന്നു? മംഗലാപുരത്ത് നിന്ന് ഫ്ലൈറ്റ് പൊങ്ങുന്നു, കണ്ണൂർ ഇറങ്ങുന്നു, കണ്ണൂരിൽ നിന്ന് പൊങ്ങുന്നു, കോഴിക്കോട് ഇറങ്ങുന്നു, കോഴിക്കോട് നിന്ന് പൊങ്ങുന്നു, കൊച്ചിയിൽ ഇറങ്ങുന്നു, കൊച്ചിയിൽ നിന്ന് പൊങ്ങുന്നു, തിരുവനന്തപുരത്ത് ഇറങ്ങുന്നു, വേണമെന്നുണ്ടെങ്കിൽ അവിടുന്ന് കോയമ്പത്തൂർക്കും കൂടി പോവാ എന്നായിരുന്നു സുധാകരൻ സാറിന്റെ വാദം അല്ലേ? എത്രത്തോളം വലിയ വിഡ്ഢിത്തമാണ് ആ പറയുന്നത് എന്ന് മനസ്സിലാക്കണ്ടേ? പറയുന്ന ആൾക്ക് എന്തായാലും ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുക എന്നുള്ളതാണ് ഉദ്ദേശം. മനസ്സിലായല്ലോ? ആലോചിച്ച് നോക്കണ്ടേ, നമ്മൾ ഇതിനു ബദലായി സുരക്ഷിതമായ സമാധാനത്തോടെ യാത്ര ചെയ്യാൻ കഴിയുന്ന മറ്റൊരു പദ്ധതിയില്ല. അപ്പൊ അതുകൊണ്ട് കേരളയിൽ യാഥാർത്ഥ്യമാകണം സെമി ഹൈസ്പീഡ് റെയിൽ പദ്ധതി, നമ്മുടെ നാട്ടിൽ ഉണ്ടാവണം, സിൽവർ ലൈൻ പദ്ധതി നടപ്പിലാകണം. യാതൊരു തർക്കവുമില്ല, അത് ഈ നാടിന്റെ അനിവാര്യതയാണ്. ഈ നാടിന്റെ മുന്നോട്ട് പോക്കിന് പുരോഗതിക്ക് അത് അനിവാര്യമാണ്. മനസ്സിലായല്ലോ? അപ്പൊ കേരളയിൽ എന്തായാലും നടപ്പിലാക്കണം. കേരളയിൽ നടന്നു പോകുന്ന അല്ലെങ്കിൽ അത് പോകുന്ന വഴിയിൽ, കേരളയിൽ പോകുന്ന വഴിയിലെ സ്ഥലം ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് പിന്നെ പ്രശ്നം ഉയർന്നു വരുന്നത്. അവർക്ക് കൃത്യമായി വില നിശ്ചയിച്ച് പണം കൈമാറിയ ശേഷം, മനസ്സിലായോ, നാലിരട്ടി നഷ്ടപരിഹാരം കൊടുക്കാന്ന് പറഞ്ഞില്ലേ? അവർ നട്ടുവളർത്തി അവരുടെ മരങ്ങൾക്ക്, അവരുടെ എല്ലാത്തിനും, അവർക്ക് നഷ്ടമാകുന്ന എല്ലാത്തിനും നഷ്ടപരിഹാരം കൊടുക്കാന്ന് പറഞ്ഞില്ലേ? തീരദേശ നമ്മുടെ പിന്നെ എന്താ പറയാ, ദേശീയപാതയുടെ വികസനത്തിന്റെ സമയത്ത് അതില് സ്ഥലം പിന്നെ മാറിക്കൊടുക്കേണ്ടി വന്ന ആളുകൾക്ക്, വീടുകളിൽ നിന്ന് മാറി താമസിക്കേണ്ടി വന്ന ആളുകൾക്ക് താൽക്കാലികമായി അവർക്ക് സംവിധാനം ഒരുങ്ങുന്നത് വരെ വാടക വരെ കൊടുത്തിട്ടുണ്ടായിരുന്നില്ലേ സർക്കാർ? ആ രീതിയിൽ നഷ്ടപരിഹാരം കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. ഒരാളുടെയും കണ്ണീര് വീഴ്ത്താതെ ദേശീയപാതയുടെ വികസനം യാഥാർത്ഥ്യമാക്കിയില്ലേ? അതുപോലെ തന്നെ കേരളയുടെയും പിന്നെ പദ്ധതി നമ്മുടെ നാട്ടിൽ നടപ്പിലാക്കും. സ്ഥലം നഷ്ടപ്പെടുന്നവർക്ക്, ഭൂമി നഷ്ടപ്പെടുന്നവർക്ക് അർഹമായ നഷ്ടപരിഹാരം കിട്ടും. അവർക്ക് ആ പിന്നെ കിട്ടുന്ന നഷ്ടപരിഹാര തുക കൊണ്ട് മറ്റെവിടെയെങ്കിലും സ്ഥലം എടുത്ത് താമസിക്കുകയും ചെയ്യാം. ബാക്കി വരുന്ന പൈസക്ക് ബിസിനസ്സും കൂടെ തുടങ്ങാൻ പറ്റും. മനസ്സിലായോ? ആ രീതിയിലുള്ള നഷ്ടപരിഹാരം അവർക്ക് ലഭിക്കാൻ വേണ്ടി പോവാണ്. പിന്നെന്താ പ്രശ്നം? പിന്നെ ഈ കാര്യങ്ങൾ ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടി DYFI ഇപ്പോ നാട്ടിലിറങ്ങിയിട്ടുണ്ട്. കേരളയിൽ പോകുന്ന വഴികളിലൊക്കെ ഉള്ള വീടുകളിലൊക്കെ കയറി ആ വീടുകളിലൊക്കെ ലഘുലേഖകൾ വിതരണം ചെയ്ത് കാര്യങ്ങൾ ആളുകളെ ബോധ്യപ്പെടുത്താൻ DYFI കമ്മിറ്റികൾ പുറത്തിറങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ കേരളയിൽ പോകുന്ന വഴിയിൽ ഓരോ കിലോമീറ്റർ വീതം 500 പിന്നെ ഇടങ്ങളിലായിട്ട് ഈ കേരളയിൽ പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പൊതുയോഗങ്ങൾ സംഘടിപ്പിച്ചുകൊണ്ട് ജനങ്ങളെ പിന്നെ അവരുടെ അഭിപ്രായങ്ങളെ എല്ലാം ആ വേദികളിലൂടെ പറയാനുള്ള അവസരങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് കേരളയുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൃത്യമായി ജനങ്ങളിലേക്ക് കാര്യങ്ങൾ എത്തിക്കാൻ DYFI രംഗത്തിറങ്ങിയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. അപ്പൊ എന്തായാലും കേരളയിൽ നമ്മുടെ നാട്ടിൽ നടപ്പിലാകും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുക. മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അബു അരീക്കോട്.